മരണശേഷം എന്ത് സംഭവിക്കും? പലരും ചോദിക്കുന്ന ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇതുവരെയും കിട്ടിയിരുന്നില്ല. എന്നാൽ പല സാഹചര്യങ്ങൾ കൊണ്ടും മരണത്തോട് മല്ലിട്ട് തിരികെ വന്ന പലരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. എന്നിരുന്നാലും മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ ഉയർന്നു നിന്നു. മരണത്തിന് ശേഷവും ജീവിതമുണ്ട് എന്ന കണ്ടെത്തലുമായി തിരികെയാണ് യു എസിലെ കെൻറ്റകിയിൽ നിന്നുള്ള ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റായ ജെഫ്രി ലോ. മനുഷ്യർക്കിടയിൽ അഗാധമായ ജിജ്ഞാസയും നിഗൂഢതയും ഉണർത്തുന്ന ഒരു വിഷയമാണ് മരണം. ഈ വിഷയത്തിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരു ഡോക്ടർ 5000-ലധികം നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് അഥവാ മരണാസന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള തൻ്റെ പഠനത്തെ അടിസ്ഥാനമാക്കി തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത്. മരണത്തിന് ശേഷവും ജീവിതമുണ്ട് എന്നാണ് ഡോക്ടർ ഉറപ്പിച്ചു പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനവും അദ്ദേഹം ഇൻസൈഡറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹൃദയമിടിപ്പില്ലാത്ത അവസ്ഥയിലുള്ളതോ കോമയിലോ ക്ലിനിക്കലി മരിച്ചതോ ആയ ഒരാൾ അവർ കാണുകയും കേൾക്കുകയും വികാരങ്ങൾ അനുഭവിക്കുകയും മറ്റു ജീവികളുമായി ഇടപഴകുകയും ചെയ്യുന്ന ഒരു വ്യക്തമായ അനുഭവത്തെയാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നാണ് ഡോക്ടർമാരുടെ നിർവചനം. മരണാസന്ന അനുഭവങ്ങളോടുള്ള അഥവാ നിയർ ഡെത്ത് എക്സ്പീരിയൻസിനോടുള്ള ഈ അഭിനിവേശം 1998 നിയർ ഡെത്ത് എക്സ്പീരിയൻസ് റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നതിലേക്ക് ഡോക്ടർ ജെഫ്രി ലോങ്ങിനെ നയിച്ചിരുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം എൻഡിഎകൾ റിപ്പോർട്ട് ചെയ്തവരിൽ നിന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ശേഖരിക്കുകയും അവയെല്ലാം ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓരോ ആളുകളുടെയും അനുഭവം വ്യത്യസ്തമാണെങ്കിലും മിക്ക കേസുകളിലും സമാനത വരുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ജെഫ്രി ലോങ്ങിന്റെ അഭിപ്രായത്തിൽ മരണാസന്ന അനുഭവങ്ങളുള്ള 45% ആളുകളും ശരീരമില്ലാത്ത അവസ്ഥ അനുഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ബോധം ഭൗതിക ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നു, അത് മുകളിൽ ചുറ്റിത്തിരിയുന്നു. അവർക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാനും കേൾക്കാനും അവരെ അനുവദിക്കുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നതായി ഡോക്ടർ ലോങ് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ തങ്ങളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതായി തോന്നിയെന്നും ആളുകൾ പറയുന്നുണ്ട്. പല ആളുകളും തുരങ്കം പോലുള്ളതിലൂടെ കടന്നു പോവുകയും പ്രകാശം അനുഭവിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവരുടെ ജീവിതത്തിന്റെ പ്രധാന ഘട്ടത്തിലുണ്ടായിരുന്ന വളർത്തു മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള മരിച്ചുപോയ പ്രിയപ്പെട്ടവർ അവരെ സ്വീകരിക്കാനായി കാത്തിരിപ്പുണ്ടാകും. കൂടുതൽ ആളുകളും സമാധാനവും ശാന്തതയും അനുഭവിക്കുന്നതായാണ് പറഞ്ഞത്. എന്നാൽ ഈ അനുഭവത്തിന് ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകാൻ സാധിക്കില്ലെന്നും ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം ചില ഉദാഹരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു ട്രെയിലിൽ കുതിര സവാരി ചെയ്യുമ്പോൾ ബോധം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ കഥ അദ്ദേഹം പങ്കുവച്ചിരുന്നു. അവളുടെ ശരീരം അബോധാവസ്ഥയിലായിരുന്നെങ്കിലും അവളുടെ ബോധം കുതിരയെ കളപ്പുരയിലേക്ക് അനുഗമിച്ചതായാണ് പറയുന്നത്. എൻഡിഎകളെ കുറിച്ചുള്ള തൻ്റെ ഗവേഷണം ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു ഓങ്കോളജിസ്റ്റ് എന്ന നിലയിലുള്ള തൻ്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ ലോങ് വിശ്വസിക്കുന്നു. ജീവൻ അപകടപ്പെടുത്തുന്ന രോഗങ്ങളെ ധൈര്യത്തോടെയും ഉത്സാഹത്തോടെയും നേരിടാൻ രോഗികളെ സഹായിക്കാനുള്ള ഒരു നവോന്മേഷത്തോടെയാണ് അദ്ദേഹം തൻ്റെ തൊഴിലിനെ സമീപിക്കുന്നത്. രോഗികൾക്ക് കടന്നു പോകാനുള്ള സമയം വരുമ്പോൾ അവർ ആശ്വാസവും ശാന്തതയും കണ്ടെത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഉപന്യാസം അവസാനിപ്പിക്കുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.